പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 5 അതിന്റെ 10 എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. വലിയ വലിയ കെട്ടിടങ്ങളിലൊക്കെ പെട്ടെന്ന് കയറിപ്പോകുവാൻ വേണ്ടി അതിൽ ലിഫ്റ്റ് ഘടിപ്പിച്ചിരിക്കും. ഈ ലിഫ്റ്റിനുള്ളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അതിനുള്ളിൽ ഒരു സൈഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാകും, അതായത് ഇത്ര പേർ മാത്രമേ ഈ ലിഫ്റ്റിനുള്ളിൽ പ്രവേശിച്ച് മുകളിലേക്ക് പോകുവാൻ കഴിയും, അല്ലെങ്കിൽ ടോട്ടൽ ഇത്ര വെയിറ്റ്, അത് മാത്രമേ ഈ ലിഫ്റ്റ് താങ്ങുകയുള്ളൂ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഈ ലിഫ്റ്റ് നിർമ്മിക്കുമ്പോൾ തന്നെ അതിന്റെ കപ്പാസിറ്റി ഇത്രയാണെന്ന് അതിന്റെ കമ്പനി ഒരു നിശ്ചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിന് അപ്പുറം ആ വെയിറ്റ് അത് താങ്ങുകയില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ കർത്താവ് നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ അറിയുന്ന, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് എത്രത്തോളം ഭാരങ്ങളെയും എത്രത്തോളം പ്രയാസങ്ങളെയും എത്രത്തോളം ബുദ്ധിമുട്ടുകളെയും ഒക്കെ സഹിക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ളത് കർത്താവിന് അറിയാം. അത്തരത്തിലുള്ള ഭാരങ്ങൾ മാത്രമേ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരികയുള്ളൂ. അതിനപ്പുറമായിട്ട്, താങ്ങാൻ കഴിയുന്നതിനപ്പുറം ഒരു ഭാരം ഒരിക്കലും തമ്പുരാൻ നമുക്ക് നൽകുകയില്ല. ഒട്ടേറെ പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും രോഗങ്ങളിലൂടെയും ഒക്കെ നാം കടന്നു പോകുമ്പോൾ ദൈവവചനം നാം ഓർക്കുന്നത് നല്ലതാണ്. 1 കൊരിന്ത്യർ 10:13 ഇപ്രകാരം എഴുതിയിരിക്കുന്നു, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടുന്നതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയെ ഉണ്ടാകും. പ്രിയമുള്ളവരെ, ടെസ്റ്റ്, അതെ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരുമ്പോൾ അതിനൊരു പ്രൊമോഷൻ കൂടി ഉണ്ട് എന്ന് നാം ഓർക്കുന്നത് നല്ലതാണ്. അതെ, ഒരു ടെസ്റ്റ് എഴുതിയാൽ തീർച്ചയായിട്ടും അതിനൊരു പ്രൊമോഷൻ ഉണ്ട്. ക്രിസ്തീയ ജീവിത യാത്രയിൽ നമ്മുടെ പ്രൊമോഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഈ സഹിപ്പാനുള്ള ദൈവികമായ ഒരു കൃപയാണ് ശരിക്കും ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ അനുഭവിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ വേണ്ടിയാണ്. പക്ഷെ കർത്താവിന് അത് വ്യക്തമായിട്ടറിയാം, എന്റെ കുഞ്ഞ് അല്ലെങ്കിൽ എന്റെ മകൻ, എന്റെ മകൾ എത്രത്തോളം ഇത് സഹിക്കുവാൻ കഴിയും, അത് അനുസരിച്ചിട്ടാണ് നമ്മളെ അവൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരീക്ഷണങ്ങൾ, തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങളൊക്കെ മാറിപ്പോകുവാനായിട്ടല്ല, കർത്താവെ ഇതൊക്കെ സഹിക്കുവാനുള്ള ഒരു ദൈവികമായ കൃപ നിങ്ങൾക്ക് തരണമേ എന്ന് ഓരോ നിമിഷവും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പുതിയ ദിനം അനുഗ്രഹത്തിന്റെ, നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. Have a blessed day.